ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ യു പി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ബയോളജി ക്ലാസ്സാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബയോളജിയിലെ കോശങ്ങൾ, അതുപോലെ വിറ്റാമിൻസ്, അതിനെപ്പറ്റിയൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്തത് സെൻസ് ഓർഗൻസിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബയോളജിയിൽ അടുത്തൊരു ടോപ്പിക്, അതായത് കോശങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ സെൻസ് ഓർഗൻസ് പഠിപ്പിച്ചു. അപ്പോൾ ഇനി നമുക്ക് ബയോളജിയിൽ വേറൊരു ടോപ്പിക്കാണ് സസ്യലോകം. ഓക്കെ, സസ്യങ്ങളെ പറ്റിയുള്ള ആ ഒരു ക്ലാസ് നമുക്കിനി തുടരാം. ഓക്കെ, അപ്പോൾ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ്. ഓക്കെ, ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന ആരാണ്? സസ്യങ്ങളാണ്. അപ്പോൾ ഒരു എൽ പി അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകബീജ പത്രികാ സസ്യങ്ങൾ ദ്വിബീജ പത്രികാ സസ്യങ്ങളെക്കാൾ പുരാതന ജീവികളാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പോൾ ഏകബീജ പത്രികാ സസ്യങ്ങൾ ദ്വിബീജ പത്രികാ സസ്യങ്ങളെക്കാൾ പുരാതന ജീവികളാണെന്ന ആശയം മുന്നോട്ട് വെച്ചത് എൻഗ്ലറും പ്രാൻറ്റിലുമാണ്. ഓക്കെ, ഈ ഒരു പേര് ഒന്ന് ഓർത്തിരിക്കുക. ഈ ക്വസ്റ്റ്യൻ എൻഗ്ലറും പ്രാൻറ്റിലുമാണ് ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഓക്കെ, ഇനി ഫ്ലോറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോറ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം. ഓക്കെ, ഒരു പ്രത്യേക സ്ഥലത്ത് ഉള്ള സസ്യവിഭാഗത്തെയാണ് നമ്മൾ ഫ്ലോറ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഫോണ എന്ന് പറഞ്ഞാൽ എന്താണ്? അതേപോലെ തന്നെ ഒരു പ്രത്യേക സ്ഥലത്തുള്ള ജന്തു വിഭാഗത്തെയാണ് നമ്മൾ ഫോണ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോറ ആൻഡ് ഫോണ. ഓക്കെ, ഫ്ലോറ ആൻഡ് ഫോണ ഓർത്തിരിക്കുക. ഫ്ലോറ എന്ന് പറഞ്ഞാൽ സസ്യവിഭാഗമാണ്. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗത്തെ പറയുന്ന പേരാണ് ഫ്ലോറ. ഫോണ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്തുള്ള ജന്തു വിഭാഗമാണ്. ഓക്കെ, അപ്പം ഒരു ക്വസ്റ്റ്യൻ ആണ്, കേട്ടിട്ട് കാറ്റഗറി ടുവിന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നാഷണൽ പാർക്കിൽ സംരക്ഷിക്കുന്നത് എന്തിനെയാണ്? ഈ ഫ്ലോറ ആൻഡ് ഫോണനെയാണ് നാഷണൽ പാർക്കുകളിൽ സംരക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി പ്രകൃതിയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്ന ആരാണ്? നമുക്കറിയാലേ, ഹരിത സസ്യങ്ങളാണ് പ്രകൃതിയിലെ ഉൽപാദകർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രകൃതിയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്ന ആരാണ്? ഹരിത സസ്യങ്ങൾ. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ബുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഗ്രന്ഥമാണ്. അതിലെന്താണ് പറയുന്നത്? മലബാറിലുള്ള തരുലതാദികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ ആ ഒരു ഗ്രന്ഥം എഴുതിയിരിക്കുന്ന ലാറ്റിൻ ഭാഷയിലാണ്. ഓക്കെ, ലാറ്റിൻ ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഈ ഹോർത്തൂസ് മലബാറിക്കസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മലബാറിലെ തരുലതാദികളെ കുറിച്ചാണ് അതിൽ ആദ്യം പ്രസ്താവിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം ആ ഗ്രന്ഥത്തിൽ പറയുന്നത് തെങ്ങിനെ പറ്റിയാണെന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ആദ്യത്തെ സസ്യം, അതായത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ ആദ്യമായിട്ട് പറയുന്നത് തെങ്ങ് എന്ന് പറയുന്ന ആ ഒരു ഇത് സസ്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് ലാറ്റിൻ ഭാഷയിലാണെന്നും കൂടെ ഓർത്തിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി സസ്യശരീരത്തിലെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, സസ്യശരീരത്തിലെ അല്ലെങ്കിൽ സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് വേര്, കാണ്ഡം, ഇലകൾ, പൂക്കൾ. ഓക്കെ, വേര് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് എന്താണ്? വേരാണ്. വേരുകളിലൂടെയാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? മണ്ണിൽ നിന്നുള്ള എല്ലാ ന്യൂട്രിയൻസിനെല്ലാം അബ്സോർബ് ചെയ്യുന്നതും ജലത്തെ എല്ലാം അബ്സോർബ് ചെയ്യുന്നതും ഈ വേരിലൂടെയാണ്. അപ്പോൾ വേര് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭാഗമാണ്, സസ്യശരീരത്തിലൊരു ഭാഗമാണ് വേര്. അതുപോലെ കാണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു തണ്ട് അല്ലേ, ആ ഒരു സസ്യം അല്ലെങ്കിൽ ഒരു ചെടിയുടെ എന്താണ്, അതിനെ താങ്ങി നിർത്തുന്ന, താങ്ങി കൊടുക്കുന്ന ആ ഒരു ഭാഗമാണ് കാണ്ഡം എന്ന് പറയുന്നത്. അതുപോലെ ഇലകൾ, പിന്നെന്താ പൂക്കൾ. ഓക്കെ, ഒരു സസ്യത്തിലെ ഏറ്റവും കാണാൻ മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ് പൂക്കൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഒരു സസ്യശരീരത്തിലെ അല്ലെങ്കിൽ സസ്യത്തിലെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് വേര്, കാണ്ഡം, ഇലകൾ, പൂക്കൾ. ഇനി ഇതിനെ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ,
കാണ്ഡം. ആദ്യം നമ്മൾ കാണ്ഡത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ കാണ്ഡത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് സസ്യങ്ങളെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ഓക്കെ, കാണ്ഡത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് സസ്യങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഔഷധികൾ, കുറ്റിച്ചെടികൾ, വൃക്ഷങ്ങൾ. ഓക്കെ, ആ കാണ്ഡത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഔഷധികൾ, കുറ്റിച്ചെടികൾ, വൃക്ഷങ്ങൾ. ഔഷധികൾക്കുള്ള പ്രത്യേകത എന്താണ്? ഏറ്റവും ചെറിയ മൃദുവായ കാണ്ഡമുള്ളതാണ് ഔഷധികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഔഷധികളുടെ പ്രത്യേകത എന്താണ്? മൃദുവായ കാണ്ഡമാണുള്ളത്. ഓക്കെ, ഔഷധികൾക്ക് വളരെ മൃദുവായിട്ടുള്ള കാണ്ഡമാണ്. അതിന് ഉദാഹരണങ്ങൾ എല്ലാത്തിൻ്റെയും പഠിച്ചു വെക്കാം. ഇതിനുദാഹരണം എന്താണ്? വാഴയാണ് അല്ലേ. വാഴയുടെ ആ ഒരു കാണ്ഡം എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ കാണ്ഡം എന്താ, വളരെ മൃദുവായിട്ടുള്ള കാണ്ഡം ഉള്ള സസ്യങ്ങളെ നമ്മൾ ഔഷധികൾ എന്ന് പറയും. അതിന് ഉദാഹരണം ഓർത്തിരിക്കുക, വാഴയാണ്. ഇനി കുറ്റിച്ചെടികൾ എന്ന് പറയുമ്പോൾ ഔഷധിയേക്കാൾ വലിപ്പമുള്ളതും എന്നാൽ വൃക്ഷങ്ങളേക്കാൾ വലിപ്പം കുറഞ്ഞതുമായിട്ടുള്ള സസ്യങ്ങളാണ് കുറ്റിച്ചെടികൾ. അതിനുദാഹരണം എന്താണ്? ചെമ്പരത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാവുന്ന കുറ്റിച്ചെടികളുടെ ഉദാഹരണങ്ങളും കൂടെ ചേർക്കുക കേട്ടോ. അങ്ങനെ ചേർത്ത് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന എക്സാമ്പിൾസ് ഒന്ന് നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് വേണം ഇതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ. അതിനോടൊപ്പം നിങ്ങളെ കുറ്റിച്ചെടികൾക്കും ഓരോന്നിനും എക്സാമ്പിൾസ് ഞാൻ തരുന്നതിൽ കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തി എഴുതി വെച്ച് പഠിക്കുമ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ കുറ്റിച്ചെടികൾക്കൊരു ഉദാഹരണമാണ് ചെമ്പരത്തി. അതുപോലെ വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഉയരത്തിൽ വളരുന്നവ, കാഠിന്യമേറിയ കാണ്ഡങ്ങളുള്ള സസ്യങ്ങളാണ് വൃക്ഷങ്ങൾ. ഉദാഹരണം എന്തൊക്കെയാണ്? മാവ്, പ്ലാവ്. ഓക്കെ, അപ്പോൾ ഈ ഔഷധികൾ അതുപോലെ കുറ്റിച്ചെടികൾ, അതായിരിക്കും ചിലപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് കുറച്ചും കൂടെ കണ്ടെത്തി ഒന്ന് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, കുറ്റിച്ചെടികൾക്ക് ഇനിയും എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ റോസ്, തുളസി, ജാസ്മിൻ, ലെമണൊക്കെ കുറ്റിച്ചെടികളിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസും കൂടെ ആയിട്ടുണ്ട്. ഇനിയും കിട്ടുവാണെങ്കിൽ എഴുതി വെക്കുക. ചിലപ്പോൾ നമ്മൾ ആരും കാണാത്ത ചെടികളുടെ ഒരു എക്സാമ്പിൾ ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് തന്നെയായിരിക്കാം ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ നമ്മൾ പറയുന്നതിലും കൂടുതൽ നിങ്ങൾ വായിച്ചും അറിഞ്ഞും ഒക്കെ ഇരിക്കുക. ഇങ്ങനത്തെ ഉള്ള എക്സാംസൊക്കെ വരുമ്പോൾ ഔഷധികൾക്കും എക്സാമ്പിൾസ് വേറെ കിട്ടുവാണെങ്കിൽ എഴുതി വെക്കുക. വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടും അല്ലേ. ഇനി അടുത്ത ഒരു സയൻറ്റിസ്റ്റിനെ പറ്റിയാണ്, Lpsa. Lpsa എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് Lpsa എന്ന് പറയുന്നത്. ഓക്കെ, സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാരാണ്? Lpsa ആണ്. അതുപോലെ സസ്യ ചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം, ക്രെസ്കോഗ്രാഫ് എന്ന് പറയുന്ന ഉപകരണം, അത് കണ്ടുപിടിച്ചത് Lpsa തന്നെയാണ്. ഓക്കെ, സസ്യ ചലനങ്ങൾ രേഖപ്പെടുത്താനാണ് ക്രെസ്കോഗ്രാഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ചതാരാണ്? Lpsa ആണ്. ഈ Lpsa പറ്റി ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ പരാമർശിക്കപ്പെടുന്ന സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ആരാണ്? Lpsa ആണ്. ഓക്കെ, അപ്പോൾ Lpsa ആണ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലും പരാമർശിക്കപ്പെടുന്ന സസ്യശാസ്ത്രജ്ഞൻ. Lpsa ആണ് സസ്യ ചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം, ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചതും Lpsa ആണ്. അതുപോലെ സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനും Lpsa ആണ്. അപ്പോൾ Lpsa പറ്റി ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി പ്ലാന്റ്സ്, അതായത് അവർ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം സസ്യങ്ങളെ. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് മീസോഫൈറ്റുകളെ പറ്റിയാണ്. മീസോഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യാനുസരണം ജലവും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളാണ് മീസോഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആവശ്യാനുസരണം ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ മീസോഫൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഇപ്പോൾ മാംഗോ, മാംഗോ ഒരു എക്സാമ്പിളാണ്. അതുപോലെ ഗോവ. ഓക്കെ, മാംഗോ, പിന്നെ ഗോവ, പിന്നെ ടൊമാറ്റോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ടൊമാറ്റോ എല്ലാം ആവശ്യാനുസരണം ജലം ലഭിക്കുന്ന പ്രദേശങ്ങൾ വളരുമ്പോൾ മിക്കപ്പോഴും എല്ലാ സസ്യങ്ങൾക്കും ആവശ്യം ജലം വേണ്ടതാണ്. ഓക്കെ, അപ്പോൾ മീസോഫൈറ്റുകളായിട്ട് ഇപ്പോൾ മാംഗോ, ഗോവ, ടൊമാറ്റോ എല്ലാം നമുക്ക് പറയാം. ഓക്കെ, ഇനി ജലത്തിൽ വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ ഹൈഡ്രോഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ജലത്തിൽ വളരുന്ന സസ്യങ്ങളെ വിളിക്കുന്ന എന്താണ്? ഹൈഡ്രോഫൈറ്റ്. ഓക്കെ, അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് ആമ്പലും താമര. ഓക്കെ, ആമ്പൽ, താമര എല്ലാം എന്താണ്? ഹൈഡ്രോഫൈറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നവയാണ്.
പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹീലിയോ ഫൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹീലിയോ ഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹീലിയോ ഫൈറ്റുകൾ. അപ്പോൾ ഹീലിയോ ഫൈറ്റ് അതാണ് സൂര്യപ്രകാശത്തിൽ വളരുന്ന. ഇനി മണലാരണ്യത്തിൽ വളരുന്ന സസ്യങ്ങളാണ് സിറോ ഫൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സിറോ ഫൈറ്റ്, ഓക്കെ, അതായത് സെറോഫൈറ്റ്സ് എന്ന് പറയുന്നതാണ് മണലാരണ്യത്തിൽ വളരുന്ന പ്ലാന്റ്സ്, അതായത് ഡെസേർട്ട് പ്ലാന്റ്സ്. അപ്പോൾ ഡെസേർട്ടിൽ വളരുന്ന എന്താണ്? ക്യാക്ടസ്. ഓക്കെ, ക്യാക്ടസ് എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഡെസേർട്ട് പ്ലാന്റ്സ് ആണ്. അപ്പോൾ മണലാരണ്യത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ക്യാക്ടസ്. ഓക്കെ, അപ്പോൾ അതാണ് സെറോഫൈറ്റ്സിന് എക്സാമ്പിള്. ഇനി മഴക്കാലത്ത് തഴച്ച് വളരുകയും വേനൽക്കാലത്ത് ഇല പൊഴിക്കുകയും ചെയ്യുന്ന സസ്യങ്ങളാണ് ട്രോപ്പോഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ട്രോപ്പോഫൈറ്റ് എന്താണ്? മഴക്കാലത്ത് നല്ലതുപോലെ തഴച്ച് വളരും, വേനൽക്കാലത്ത് ഇല പൊഴിക്കും, അതാണ് ട്രോപ്പോഫൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യാനുസരണം ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളാണ് മീസോഫൈറ്റ്, ജലത്തിൽ വളരുന്നവയാണ് ഹൈഡ്രോഫൈറ്റ്, പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹീലിയോഫൈറ്റ്. ഈ ഹീലിയോഫൈറ്റിനെ തന്നെ നമുക്ക് സൺസ്ട്രോക്ക് പ്ലാന്റ്സ് എന്നൊക്കെ വിളിക്കാം. അതുപോലെ സോളാർ പ്ലാന്റ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഹീലിയോഫൈറ്റിനെ തന്നെയാണ്, സോളാർ പ്ലാന്റ്സ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് തൈം എന്ന് പറഞ്ഞ പ്ലാന്റ്, അതുപോലെ ലിങ്ക്, അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ എന്താണ്? സോളാർ പ്ലാന്റ്സ് ആണ്, അല്ലെങ്കിൽ ഹീലിയോഫൈറ്റുകളാണ്. പിന്നെ നമ്മൾ മഴക്കാലത്ത് തഴച്ച് വളരുകയും വേനൽക്കാലത്ത് ഇല പൊഴിക്കുന്നതുമായ സസ്യങ്ങളാണ് ട്രോപ്പോഫൈറ്റുകൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി സസ്യലോകത്തെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്ന സസ്യവിഭാഗമാണ് ബ്രയോഫൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രയോഫൈറ്റുകൾ എന്താണ്? സസ്യലോകത്തെ ഉഭയജീവികളാണ്. ഓക്കെ, അപ്പോൾ അത് അവർക്ക് എക്സാമ്പിളാണ് മോസസ്, അതുപോലെ ലിവർ വാട്ട്സ്. ഇതെല്ലാം പായൽ വിഭാഗങ്ങളാണ് കേട്ടോ, ഇതെല്ലാം പായൽ വിഭാഗങ്ങളാണ്. അതായത് ഉഭയജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവരെല്ലാം പായൽ ആ ഒരു വിഭാഗത്തിൽ പെടുന്നവരാണ് ഈ പ്ലാന്റ്സ് എല്ലാം. ഇപ്പോൾ ബ്രയോഫൈറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തണലിൽ വളരുന്ന സസ്യങ്ങളാണ് സിയോഫൈറ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു സസ്യത്തിൽ വളരുന്ന സസ്യത്തെ എപ്പിഫൈറ്റുകൾ എന്നും ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹാലോഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പായലൊക്കെ അതും മറ്റേ കടൽ വെള്ളത്തിലൊക്കെ വരുന്ന പായൽ, അതുപോലെ ചെറിയ ചെറിയ പ്ലാന്റ്സ്, അതെല്ലാം എന്താണ്? ഹാലോഫൈറ്റുകളാണ്. അതുപോലെ മൃത ശരീരങ്ങളെ ആഹാരമാക്കുന്ന സസ്യങ്ങൾക്ക് നമ്മൾ സാപ്രോഫൈറ്റുകൾ എന്നാണ് പറയുന്നത്. പിന്നെ വിത്തില്ലാത്ത സസ്യങ്ങളാണ് ക്രിപ്റ്റോ ഗെയിമുകൾ എന്ന് അറിയപ്പെടുന്നത്. വിത്തില്ലാത്ത സസ്യങ്ങൾ എന്താണ്? ക്രിപ്റ്റോ ഗെയിമുകൾ. അപ്പോൾ ഇതെല്ലാം പ്രത്യേകം ഓർത്തിരിക്കുക. ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതൽ എക്സാമ്പിൾസ് ചോദിക്കുന്നതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ഓരോ പേരുകൾ, ഓരോ സസ്യത്തിൻ്റെയും ആ ഒരു പേരുകൾ, ആ ഒരു വിഭാഗം പഠിച്ചു വെക്കുക. പിന്നെ അതിനോടൊപ്പം എക്സാമ്പിൾ ഒന്ന് നോക്കിപ്പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻ്റ്സ് ആണ്. അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് വിവിധയിനം സസ്യങ്ങൾ. അതായത് നമ്മൾക്ക് ഇവരുടെ ആ ഒരു ആയുഷ്കാലം, ആ ഒരു ആയുർദൈർഘ്യം വെച്ചിട്ട് നമുക്ക് സസ്യങ്ങളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അത് ഏകവർഷികൾ, ദ്വിവർഷികൾ, അതുപോലെ ബഹുവർഷികളുമുണ്ട്. ഓക്കെ, ഏകവർഷികൾ, ദ്വിവർഷികളും ബഹുവർഷികളുമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഏകവർഷികളും ദ്വിവർഷികളും എന്താണെന്ന് നോക്കാം. ഏകവർഷികൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷം മാത്രമോ ഒരു ഋതുവിൽ മാത്രമോ ജീവിച്ചിരിക്കുന്ന ഒരു ഹ്രസ്വകാല സസ്യങ്ങളാണ് ഏകവർഷികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഋതു അത്രയും ആ ഒരു കാലയളവിൽ മാത്രം ജീവിക്കുന്ന സസ്യങ്ങൾ. അപ്പോൾ വളരെ കുറവാണ് അവരുടെ ഒരു ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ ഓർത്തിരിക്കുക. വെണ്ട, പയർ, നെല്ലൊക്കെയാണ് ഈ ഹ്രസ്വകാല വിളകളാണ്. വെണ്ട, പയർ, നെല്ല, അപ്പോൾ ഇവരൊക്കെ എന്താണ്? ഏകവർഷികൾക്ക് ഉദാഹരണമാണ്. അതുപോലെ രണ്ട് വർഷം കൊണ്ട് ജീവിതകാലം പൂർത്തിയാക്കുന്ന സസ്യങ്ങളാണ് ദ്വിവർഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം എന്തൊക്കെയാണ്? ചേന, ക്യാരറ്റ്, റാഡിഷ്, ബീട്രൂട്ട്. ഓക്കെ, അപ്പോൾ ഉദാഹരണങ്ങൾ പ്രത്യേകം നോക്കി വെക്കുക. അതിനുശേഷം വരുന്നതാണ് ബഹുവർഷികൾ. ബഹുവർഷികൾ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്ന സസ്യങ്ങളാണ് ബഹുവർഷികൾ. അപ്പോൾ മിക്കവാറും എല്ലാ മരങ്ങൾ, ട്രീസ് എല്ലാം ഈ ഒരു ബഹുവർഷികൾ എന്ന് പറയുമ്പോൾ ഒരു ഗണത്തിൽ വരും. അപ്പോൾ അതിന് ഉദാഹരണമാണ് മാവ്, മാതളം, പ്ലാവ്, എല്ലാം എന്താണ്? ബഹുവർഷികളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉദാഹരണങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.
അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് പരാദസസ്യങ്ങൾ. പരാദസസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, മറ്റ് സസ്യങ്ങളിൽ വളർന്ന് അവയിൽ നിന്ന് ആഹാരവും ജലവും വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പരാദസസ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ എന്താ ചെയ്യുന്നത്, ബാക്കിയുള്ള സസ്യങ്ങളിൽ ജീവിച്ച് അവരുടെ ആഹാരവും ജലവും എല്ലാം വലിച്ചെടുത്തുകൊണ്ട് ജീവിക്കുന്നവരാണ് പരാദസസ്യങ്ങൾ. അതിന് ഉദാഹരണം പ്രത്യേകം ഓർത്തിരിക്കുക, ഇത്തിൽക്കണ്ണിയും മൂടില്ലാത്ത അളിയുമാണ്. എപ്പിഫൈറ്റുകൾ എന്ന് പറയുമ്പോൾ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റുള്ള സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ഓക്കെ, അവർക്ക് വസിക്കാനായിട്ടൊരു സ്ഥലം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇരിപ്പിടത്തിന് വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. അതിനുദാഹരണം എന്താണ്, ഓർക്കിഡും മരവാഴിയുമാണ്. പിന്നെ മോണോട്രോപ്പ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, അതായത് അവർ ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യങ്ങളാണ് മോണോട്രോപ്പ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പരാദസസ്യങ്ങൾ അല്ലെങ്കിൽ പരാദങ്ങൾ ഏതൊക്കെയാണ്, ഇത്തിൽക്കണ്ണിയും മൂടില്ലാത്ത അളിയുമാണ്, എപ്പിഫൈറ്റുകൾ, ഓർക്കിഡും മരവാഴിയുമാണ്. ഓക്കെ.